السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وأحسن منك لم قط عيني وأجمل منك لم تلد النساء خُلِقْتَ مُبَرَّأً من كل أيْبٍ വി മീഡിയ ഒരുക്കുന്ന റബി അഞ്ച് ഒരുക്കുന്നാഹു സുബനഹുവല സ്വീകരിക്കുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന നല്ല അമലായി അള്ളാഹു താല മാറ്റുമാറാകട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ിന്റെ പാൽക്കടലായി വീണ്ടും തിരുദൂതർ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ ജന്മവസന്തം കടന്നു വന്നിരിക്കുകയാണ് റബി ഉല്ലവൽ മുത്തുനബി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ മധുഹുകളാൽ സജീവമാക്കേണ്ടതുണ്ട് നാടും നഗരവും മണ്ണും മനസ്സുമെല്ലാം പ്രവാചക പ്രകീർത്തനത്തിനാൽ ചേരേണ്ടതാണ് കൊച്ചുകുട്ടികൾ പോലും മുത്തുനബി സാഹു വസല്ലമ വസല്ലമതങ്ങൾ അടുത്തറിയുന്ന ഈ പുണ്യമായ മാസം പ്രവാചക പഠനത്തിന് പ്രാമുഖ്യം നൽകി ഇസ്ലാമിക പ്രബോധനത്തിന് ഇന്ധനം പകരേണ്ടതുണ്ട് നബിദിനാഘോഷം ഇസ്ലാമിൻ്റെ പ്രചാരണമാണ് നബിദിനാഘോഷം ഇസ്ലാമിക പ്രചരണത്തിൻ്റെ മുഖ്യവേദിയാണ് ഞങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങളിൽ എത്ര പേർക്ക് ഗാന്ധിജിയുടെ പിതാവിനെ അറിയാം ഗാന്ധിജിന്റെ പിതാവിന്റെ വയസ്സ് എത്രയാണ് ഗാന്ധിജിൻ്റെ കുടുംബത്തെ കുറിച്ച് ആർക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവാണല്ലോ അതേ സമയത്ത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു നോക്കണം പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലീഹിവസല്ലമ തങ്ങളെക്കുറിച്ച് ഹൃദയങ്ങളിൽ ഉറപ്പിച്ച് അവർ പഠിച്ചിരിക്കുന്ന ആ വിഷയങ്ങൾ നമുക്കവർ പഠി പറഞ്ഞു തരും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് കുട്ടിയെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് തിരുദൂതർ സുല്ലാഹു അലിഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് ഫത്തഫുൽ മുഹീനിൽ നമുക്ക് കാണാം ആദ്യമായി മാതാപിതാക്കൾക്ക് നിർബന്ധമാകുന്നത് മക്കൾക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തിരുദൂതർ സല്ലാഹു അലീഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തെക്കുറിച്ചും അവിടുത്തെ ജന്മത്തെക്കുറിച്ചും അതൊക്കെയാണ് ലബിത്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മൾക്കറിയാം നമ്മൾക്ക് കാര്യങ്ങളെയൊക്കെ ബോധ്യപ്പെടുന്നത് ബുദ്ധിപരമായ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തിനാണ് ആദ്യം നബി നബിസ്വല്ലാഹു അലേഹി വസല്ലമതങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത് ലോകത്തിൽ ഒരു സൃഷ്ടാവ് വേണമെന്നത് ബുദ്ധി സമ്മതിക്കും പക്ഷേ അള്ളാഹുവിനെ നാം ആരും കണ്ടിട്ടില്ല നമ്മുടെ വിശേഷണം തന്നെ അതാണ് വിശേഷണം പറയുന്നു അദൃശ്യം വിശ്വസിക്കുന്നവർ നാം അദൃശ്യത്തെ വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിനെ കാണാതെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഞങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ലെങ്കിലും കണ്ട ഒരാൾ വേണം അതാണ് തിരുദൂതർ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ആദ്യമായി ഞങ്ങൾ ആ ഹബീബ് തങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അള്ളാഹുവുണ്ട് മലക്കുകൾ സ്വർഗം നരകം എന്നിവയെല്ലാം നാം കണ്ടിട്ടില്ലല്ലോ നബി അലൈഹി നബിസ്ങ്ങൾ അതൊക്കെയും കണ്ടതാണ് നബി അലൈഹി അലേഹി വസൽ പറഞ്ഞാൽ നമുക്ക് പിന്നെ കാണണമെന്നില്ല നബി അലൈഹി അലേഹി വസല്ലമത്തങ്ങൾ ഷാഹിദാണ് സാക്ഷിയാണ് കണ്ടയാള് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് എതിർക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നത് കാണാം ാണ്ക്ഷിയെ നാം അംഗീകരിക്കേണ്ടതുണ്ട് നബിസുഹു വസളെ ശരിക്കും പഠിച്ചാലേ സത്യവിശ്വാസിയാവുകയുള്ളൂ നബിഹു വസ്ലമ സാധാരണക്കാരനാണെന്ന് വിശ്വസിച്ചാൽ അവൻ്റെ ഈ മാന് തന്നെ ശരിയല്ല അവൻ്റെ അടിത്തര തന്നെ ശരിയല്ല അതിനാൽ ആദ്യം നബിസ്വല്ലാഹു അലേഹി വസല്ലമ തങ്ങളെ നാം പഠിക്കേണ്ടതുണ്ട് നബിസ്വല്ലാഹു അലേഹി വസല്ലമ തങ്ങളുടെ അസാധാരണത്വം അവിടുത്തെ മുജിസത്തുകൾ ജീവിത ചരിത്രങ്ങൾ ഇതെല്ലാം നാം അറിയണം ഓരോ നബി ദിനാഘോഷവും നമുക്ക് നബി നബീസല്ലാഹു അലിഹി തങ്ങളെ കുറിച്ച് കൂടുതലായി അറിയാൻ അവസരം തരികയാണ് നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അത് വളരെ വലുതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് കള്ളുകുടിക്കെതിരെ അതുപോലെ തന്നെ പീഡനത്തിനെതിരെ കള്ളത്തരത്തിനെതിരെ ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ അത്തരത്തിലുള്ള വേണ്ടാത്ത പ്രവർത്തനങ്ങൾ കുറയുന്നതായി കാണുന്നില്ല നേരെ മറിച്ച് പ്രവാചകരുടെ ജീവിതത്തിൽ വെറും സ്നേഹം കൊണ്ട് മാത്രം ഒരുപാട് മനസ്സുകളെ കവർന്നെടുത്ത ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിനിക്ക് പറയാനുണ്ട് അതാണ് നബി നബിസ്വല്ലാഹു അലിഹി വസല്ല മതങ്ങളുടെ ജീവിതം നബി നബിസ്വല്ലാഹു അലിഹി വസല്ല മതങ്ങള് അത് അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു ഹദീസും നബി ുംബി ജീവിതത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കാണാം ഒരിക്കൽ ഹബീബായ സാഹു അലിഹി വസ്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തൊട്ട് കാണാം റസൂലിഹുല്ല അങ്ങനെ തുടങ്ങുന്നവര് ഹദീസ് നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങള് ധരിച്ചിരുന്ന ചെറുപ്പൂരിയപ്പോൾ പിറകിലുണ്ടായിരുന്ന അബൂസുൽഹൂം അവിടുന്ന് ചെറുപ്പൂരുകയാണ് നബി നബിസ്ങ്ങൾ ചെറുപ്പ് കാളിൽ നിന്ന് ഊരിയത് ആ ചെറുപ്പിൽ നജസ് ഉണ്ടായ കാരണം കൊണ്ടായിരുന്നു അതേ സമയത്ത് വ്യാഖ്യലുള്ള സ്വഹാബികൾ അത് ഊരിയത് നബി തങ്ങൾ ചെറുപ്പൂരിയോ നബിതങ്ങൾ മാതൃകയാക്കിയാണ് നബി തങ്ങൾ അങ്ങനെ ചെയ്തു ഞങ്ങളും ചെയ്യുന്നു അതേപോലെ തന്നെയാണ് അജറുൽ അസ്വദ് ചുംബിക്കുന്ന ഉമർബിൻ പറയാനുള്ളത് ഉമർ പറയുന്നത് കാണാം അജറുൽ അസ്വദിന്റെ അടുക്കൽ എന്നിട്ട് ും ഉപകാരമോ ഉപദ്രമോ ചെയ്യാൻ കഴിയാത്ത കല്ലാണെന്ന് എനിക്കറിയാം പക്ഷേ അവിടുന്ന് ഖത്താബ് പറയുകയാണ് ഞാൻ നബി നബി തങ്ങളെ കണ്ടില്ലായിരുന്നുവെങ്കിൽ മാ ഈ ഈ കല്ലിനെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുകയില്ലായിരുന്നു ചുംബിച്ച ഉമർ മുൻഹത്തു പറയുന്നത് സ്നേഹ വാക്കുകളാണ് അപ്പടി പിന്തുടരുന്ന ആളുകളായിരുന്നു അതേപോലെ തന്നെ ഇബുനു അമർ അള്ളാഹുഹുവിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ മുത്തബി തങ്ങൾ എന്ത് ചെയ്തു നബി തങ്ങൾ ചെയ്തത് അപ്രകാരം തന്നെ ജീവിതത്തിൽ അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത സ്വഹാബിയായിരുന്നു അള്ളാഹു സുബാന സ്വഹാബാക്കളെ പിന്തുടർന്നു ജീവിക്കാൻ ഹബീബ് സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ച മാതൃകകൾ പിൻപറ്റി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ